எனக்கு போறதுக்கு வேற இடம் இல்ல, கொஞ்சம் உதவி செய்றீங்களா? போயிடலாம். யாராவது பாத்துட்டு போறாங்க, போலாம். எந்த உதவி செய்ய? என்ன போன் கிடப்பண்ண? மறக்கிட்டு போங்க. மறக்க மறக்க ஐயா, விட்டுட்டு போயிடாதீங்க. வேற வழி இல்ல எனக்கு. അത്രക്ക് ചൊറിയുന്നുണ്ടെങ്കിലേ കുറച്ച് പയ്യന്റെ വെള്ളത്തിലിട്ടേക്കണം. നിങ്ങളുടെ ജാതക പേടി ഇനി പെണ്ണും ജോജി ഈ നാട്ടിൽ വന്നാണല്ലോ. എന്താണ് നീ കാണിച്ചത്? എടോ ബ്രിഗേഷ്, അതും മുടങ്ങിയ എന്തിനാടാ പൈ കരിയും പോലെ കരിയെന്ന്? ഏ, അങ്ങനെ മുട്ടുണ്ടെങ്കിൽ പോയി വായ്ത്തട പെട്ടടാ. കുറച്ച് മെനക്കെടുള്ള പരിപാടിയാ. എനിക്ക് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ആദ്യം വേഷമില്ലെന്ന് മാറ്റാം. നല്ല തങ്കം പോത്തെ ഒരു പെണ്ണ് ഞാൻ കൊണ്ടു വന്നിക്കോളെ. ഞാൻ എന്താ ചിക്കാണ്ട് അത് വെച്ച് നിലവൽക്കെടുത്ത് ചക്കനെ പെണ്ണിന് അത്തോട്ടേച്ച്. ഏതാ ഈ കുട്ടി? മൃഗേഷ, ഏതാ ഈ കുട്ടി? അത് വനജി സുമംഗല. ഏത് സുമംഗല? മോളെ ഇനി ഏതാ? ഓ, തമിഴത്തെയാ. മൃഗേഷ എവിടുന്ന നീ ഓളെ കൂട്ടിക്കൊണ്ട് വന്നേ? മോളെ എവിടെയ നിന്റെ നാട്? മൃഗേഷേ, ഇന്നാടിന് ഒരു തനതായ സംസ്കാരമുണ്ട്, ഒരു തനതായ രീതിയുണ്ട്. എന്റെ തോന്നിയാ സീഡ നടക്കൂല. എല്ലടോ ഇഞ്ഞപ്പിനെ കൂട്ടിയാ കോയമ്പത്തൂർ പോയെ? കോയമ്പത്തൂർ നടേശൻ സാറാപ്പിന്റെ ഒരു പണിക്ക് പോയ പോപ്പിച്ചതാ അല്ലടാ? അതിപ്പം കഴിഞ്ഞിട്ട് ഒരു കൊല്ലത്തിനടുത്തായില്ലേ? ഇതെല്ലാം എപ്പാണിയാ?
അതാണ് രാത്രി ഓന്റെ ഒരു തമിഴ് പാട്ട് കേക്കലു ഫോൺ വിളിക്കലു. അപ്പളേ എനിക്ക് ഒരു സംശയം ഉണ്ടേനു. ബ്രിഗേഷ് എന്തൊക്കെയാ ഇവര് പറയുന്നേ? നീ ഇവളെ കെട്ടിക്കൊണ്ട് വന്നേണോ? എന്താടാ പറ? വനജി, സംഗതി സത്യ. ഞാള് തമ്മിൽ കുറച്ചുകാലായിട്ട് ഇഷ്ടത്തിലായിരുന്നു. ഇനി അവളെ രജിസ്റ്റർ ചെയ്തു? രജിസ്റ്റർ ചെയ്തിട്ടില്ല. പക്ഷേ ഞാൻ ഉടനെ രജിസ്റ്റർ ചെയ്തോളാ. ഏച്ചി എൻ്റെ കൂടെ നിൽക്കണം, വേറെ ആരും ഇല്ലായിട്ടാ. ശരി, ഇനി ഞാൻ കൂടെ നിൽക്കാഞ്ഞിട്ട് ഇനി വിഷം കുടിക്കണ്ട. ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരമില്ല. ഓലായി ഓല പാടായി. ബ്രിഗേഷേ പണിക്ക് വേണട്ടാ, അന്യനാട്ടിൽ നിന്ന് വന്ന കുട്ടിയാ. ഞാനും ഇപ്പടിയെല്ലാം വരുമെന്ന് വിചാരിച്ചിട്ടില്ല. പൊങ്കൽക്കിനോ 14 നാൾ തന്നെ ഇരിക്ക്. അത് വരയ്ക്കും നായങ്ക തങ്ങിത്താ ആകണോ? എനിക്ക് വേറെ വഴിയില്ല. ഇത്രയും കാലായിട്ട് കോമാളി കളി കളിക്കണേന്ന്? നീ പറ. അളിയ, ചിന്തകൾക്ക് തീ പിടിപ്പിക്കാതെ രണ്ടെണ്ണം അടിച്ച് ആ തീ അങ്ങോട്ട് കെടുത്തു കളഞ്ഞേക്ക്. ഗുഡ് നൈറ്റ്. അളയാ, ആ ബ്രോക്കർ കുമാരനാണ് എന്തെല്ലോ ചലക്കുന്നുണ്ട്. ഓന്റെ സ്ഥിരം വേട്ടമുറുകയായിരുന്നല്ലോ നമ്മളെ ബ്രിഗേഷ്. ഉറക്കൂല്ലേ?